നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കാലത്തെ സൂപ്രധാരമായിരുന്ന സന്ദേശ് ജിങ്കൻ ഇപ്പോൾ ഇതാ പുതിയ ക്ലബിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അദ്ദേഹം എ ടി കെ മോഹൻ ബഗാൻ നേരത്തെ വിട്ടിരുന്നു, അത് ഒഫീഷ്യലായിട്ട് ക്ലബും അദ്ദേഹവും ഒക്കെ പറഞ്ഞിരുന്നു. പലതരത്തിലുള്ള റൂമറുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരന്നുകൊണ്ടിരുന്നു. വിദേശ ടീമുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്ന വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒഫീഷ്യലായിട്ട് തന്നെ വാർത്ത വന്നിരിക്കുന്നു. സന്ദേശ് ജിങ്കൻ ബംഗളൂരു എഫ് സിയിൽ ചേർന്നിരിക്കുന്നു. ബംഗളൂരു എഫ് സി തന്നെ സൂപ്പർ സൺഡേ സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിങ്കനെ തങ്ങൾ സൈൻ ചെയ്ത കാര്യം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഏതായാലും സന്ദേശ് ജിങ്കനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരിയറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലൂടെയാണ് അദ്ദേഹം തൻ്റെ ഐ എസ് എൽ കരിയർ തുടങ്ങുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം കുറേ കാലം കളിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായക സ്ഥാനത്തേക്ക് വരെ എത്തി ആരാധകർക്ക് പ്രിയപ്പെട്ട ായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ട് എ ടി കെ മോഹൻ ബഗാൻ എഫ് സിയിലേക്ക് പോവുകയായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം ഒന്ന് വിദേശത്ത് പോയി വരികയും ചെയ്തു. കഴിഞ്ഞ സീസണിലും അദ്ദേഹം എ ടി കെ മോഹൻ ബഗാന് വേണ്ടി കളിച്ചു. ഇപ്പോഴിതാ അദ്ദേഹം മറ്റൊരു ഐ എസ് എൽ ക്ലബിലേക്ക് ചേക്കേറുന്നു, ബംഗളൂരു എഫ് സിയിലേക്ക്. ഓൾറെഡി ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി 46 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ടുണ്ട് 29-കാരനായ സന്ദേശ് ജിങ്കൻ. ഏതായാലും ജിങ്കന് തൻ്റെ കരിയറിലെ അടുത്ത ഘട്ടത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്.